ജയ 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 ഹേ എന്ന പടത്തിന്റെ പേര് മാറ്റിയിട്ട് വണ്ടർ വുമൻ 3 അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. കാരണം അസാമാന്യ ഫൈറ്റ് ആണ് ഇതിന്റെ അകത്ത് ദർശന കാഴ്ച വെക്കുന്നത്. ഇന്ന് നമുക്ക് ജയ 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 ഹേയുടെ റിവ്യൂലേക്ക് കിടക്കാം. എനിക്കറിയാം ഇത് എന്തുകൊണ്ടും കുറച്ച് ലേറ്റ് ആയി പോയിരുന്നത്, പക്ഷെ ഇന്നലെയാണ് എനിക്ക് സിനിമ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വളരെയധികം എക്സൈറ്റ്മെൻറ്റോട് കൂടി അല്ലെങ്കിൽ വളരെയധികം പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. പക്ഷേ ഇവർ, അതായത് എല്ലാ സ്ത്രീകളും കണ്ടിരിക്കേണ്ട പടം, എല്ലാ ഫാമിലീസും കണ്ടിരിക്കേണ്ട പടം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ സിനിമയിൽ സാധാരണ ജീവിതത്തിൽ നടക്കുന്നതൊന്നുമല്ല കാണിച്ചിരിക്കുന്നത്. എക്സ്ട്രാ എനർജി അല്ലെങ്കിൽ എക്സ്ട്രാ പവർ അല്ലെങ്കിൽ സൂപ്പർ പവറൊക്കെ ഉള്ള കുറച്ച് കഥാപാത്രങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ചെറിയൊരു ഒരു പ്രപ്പോസൽസ്, ഒരു ലവ് സീൻ കാണുന്നു, അത് ബ്രേക്കപ്പ് ആകുന്നു, അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് അത് ബ്രേക്ക് ആവുന്നു, പിന്നെ ഒരു കല്യാണം കഴിക്കുന്നു. ആ കല്യാണം കഴിച്ചതിന് ശേഷം ഹസ്ബൻഡിൻ്റെ സ്വഭാവം ഭയങ്കര റൂഡാണ്, അപ്പം ഭാര്യ പ്രതികരിക്കുന്നു, പിന്നെ ഭാര്യനെ അനുനയിപ്പിക്കാൻ നോക്കുന്നു. ഇതാണ് ഈ സിനിമ കടന്നു പോകുന്ന സ്റ്റോറീസ്. നമുക്ക് പുതുമയാർന്ന സ്റ്റോറീസ് ഒന്നും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് പുതുമയായിട്ട് കാണാൻ സാധിക്കുന്നത് ബേസിലിൻ്റെ അഭിനയവും ദർശനയുടെ അഭിനയവും പിന്നെ കൂടെയുള്ളവരുടെയൊക്കെ വളരെ മനോഹരമായ അഭിനയങ്ങളാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ബേസിലിൻ്റെ വീട്ടിലെ അമ്മ, അനുജ ചേച്ചി, ദർശനയുടെ വീട്ടിലെ സഹോദരൻ, അച്ഛൻ, അമ്മ, പിന്നെ ഈ ബേസിലിൻ്റെ ഒരു ചേട്ടൻ അണ്ണെന്ന് വിളിക്കുന്ന അസീസ് വളരെ നന്നായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതായത് ബേസിലും ദർശനും എങ്ങനെ അഭിനയിച്ചു അതുപോലെ തന്നെയാണ് ഇവരും ഈ സിനിമയിൽ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. തിരിച്ചു പ്രതികരിക്കുന്ന ദർശന വളരെ സൂപ്പർ പവർ ഉള്ള ഒരു ഭാര്യനെ പോലെയാണ് കാണിക്കുന്നത്. ഒരു കിക്കിനൊക്കെ ഇവൻ തെറിച്ചു പോവുകയാണ്, അതായത് മീറ്റർ തെറിച്ചു പോവുകയാണ്. ഇതൊക്കെയാണ് എല്ലാ വീട്ടിലും നടക്കുന്നത്. സോ അങ്ങനെ പറയില്ല, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്, അല്ലെങ്കിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ജോളിയായിട്ട് കാണുക, ഒരു സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക. അല്ലാതെ ഇതൊന്നും ഒരാളുടെ ലൈഫിലും നടക്കാൻ പോകാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ നന്നായിട്ടൊരു മാർഷ്യൽ ആർട്സ് പഠിച്ച ഒരാൾക്ക് ചിലപ്പോൾ കിക്ക് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ഇതിൽ മിന്നൽ മുരളി പോലത്തെ ഒരു കിക്കൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ കോമഡി ആയിട്ടുള്ള ഭാഗങ്ങളാണ് അതൊക്കെ. വേണ്ടത്ര വിദ്യാഭ്യാസമില്ലാത്ത വൈഫ്, അല്ലെങ്കിൽ തൻ്റെ കാലിൽ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കാത്തൊരു വൈഫ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ദർശനം ചെയ്തിരിക്കുന്നത്. കോഴി ഫാം നടത്തുന്ന ഒരാളായിട്ട്, അല്ലെങ്കിൽ തൻ്റെ ചെറുപ്പകാലത്ത് ദാരിദ്ര്യവും പിന്നെ തൻ്റെ സ്വയം അധ്വാനം കൊണ്ട് മുന്നേറി വരുന്ന ഒരു യുവാവായിട്ടാണ് ബേസിൽ ഈ സിനിമയിൽ അവതരിച്ചിരിക്കുന്നത്. സിനിമയുടെ, അതായത് ഓരോ കോമഡി സീൻസിലും കൊടുത്തിരിക്കുന്ന സൗണ്ട്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ നന്നായിട്ടുണ്ട്. സിനിമയുടെ പാട്ടും ഒരു എബോ ആവറേജ് പാട്ടുകളൊക്കെയാണ്, നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന പാട്ടുകളൊക്കെയാണ്. സിനിമയുടെ സംഘട്ടനം വളരെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ചിലതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും നോർമൽ ഒരു കോമഡി ഫിലിം എന്ന രീതിയിൽ നമുക്ക് ഈ സിനിമയൊക്കെ നമുക്ക് കാണാൻ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ബേസിലിൻ്റെ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പാൽത്തു ചെൻവർ ഒരു ആവറേജ് പടം, അത് എബോ ആവറേജ് എന്ന് പറയാൻ സാധിക്കില്ല. ഈ ജയ 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 ഹേ ഉറപ്പായിട്ടും എബോ ആവറേജ് പടമാണ്. കാരണം അവിടെ ഇവിടെയും ഒരു 30 സെക്കൻഡ് തരുമോ എന്ന് അസീസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം സംസാരിക്കാനാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇത് അവിടെ കിട്ടുള്ള അടിയാണ്, അല്ലെങ്കിൽ അവരെ കളിയാക്കുന്നതാണൊക്കെ നമുക്ക് തോന്നും. വളരെ എൻ്റർടൈനിങ് ആയിട്ട് തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഒരു സിനിമയ്ക്ക് ആവശ്യം വലിയ വലിയ നടന്മാരല്ലേ, വലിയ വലിയ നടന്മാർ അഭിനയിക്കുന്ന സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ കയറാൻ പോലും സാധിക്കില്ല. അത്രയും വളരെ വൃത്തികേടായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതുപോലത്തെയുള്ള ചെറിയ ചെറിയ നടന്മാർ അഭിനയിച്ച് ചെറിയ ചെറിയ സിനിമകൾ ഇനിയും ഇറങ്ങണം. കാരണം വലിയ നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ച് ത്രില്ലർ, ഹൊറർ അങ്ങനെയൊന്നുമില്ല, ഇതുപോലത്തെ ഡീസൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഇനിയും മലയാളത്തിൽ വന്നാലേ മലയാളം സിനിമ ഉറപ്പായിട്ടും രക്ഷപ്പെടുകയുള്ളൂ. എല്ലാവർക്കും സൂപ്പർ സ്റ്റാർസിൻ്റെ സിനിമ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഇതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റാർസിൻ്റെ സിനിമകളും വരണം, ഇതുപോലെ തന്നെ ഹിറ്റ് ആവണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇപ്പം ഒ ടി ടി വരുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ ഇരുന്ന് കാണും, പക്ഷേ തിയേറ്ററിൽ നിന്ന് പോയി കാണുക. കാരണം അതിനുള്ള ഒരു വൃത്തിയായിട്ടുള്ള ഒരു പടം തന്നെയാണ്. ഈ ചെറിയൊരു സ്റ്റോറി, അല്ലെങ്കിൽ പഴയ ഒരു സ്റ്റോറി, അത് പുതിയതായിട്ട് നല്ല വളരെ മനോഹരമായി എടുത്ത് വിപിൻ ദാസ് ഡയറക്ടർ ആൻഡ് റൈറ്റർ, വിപിൻ ദാസ് തന്നെയാണ് ഈ സിനിമയുടെ ഹീറോ. കാരണം ബേസിൽ, ദർശനം അവരൊക്കെ ഡീസൻ്റ് ആയിട്ട് അഭിനയിച്ചതേ ഉള്ളൂ, അല്ലാതെ ട്രെയിൻ എടുത്തിട്ട് ആരും അഭിനയിച്ചിട്ടില്ല. സോ വിപിൻ ദാസിനാണ് നമുക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് കൊടുക്കേണ്ടത്. എൻ്റെ കമൻറ്റ് അല്ലെങ്കിൽ എൻ്റെ റിവ്യൂ എപ്പോഴും എനിക്കെന്ത് തോന്നിയോ അതാണ് ഞാൻ പറയുന്നത്. വേറൊരു റിവ്യൂ കണ്ടിട്ട് പറയുന്നതോ അല്ലെങ്കിൽ സിനിമ കാണാതെ പറയുകയൊന്നും അല്ല. എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക.